സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഉൽപ്പത്തി 2:18-25 വരെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവന് ചേർന്ന ഒരു പങ്കാളിയെ സൃഷ്ടിക്കുന്ന ഭാഗമാണിത്. അതിനു മുൻപ് ആദത്തിന്റെ മുൻപിൽ ദൈവം സകല ജന്തുക്കളെയും അണിനിരത്തുന്നുണ്ട്. അവൻ അവയ്ക്ക് പേര് നൽകുകയും ചെയ്യുന്നു. പേര് നൽകുക എന്നാൽ അതിനെ അധീനമാക്കുക എന്നാണ് അർത്ഥം. അതായത് മനുഷ്യന്റെ സാങ്കേതിക വ്യവസ്ഥകളിലും പദ്ധതികളും അവ ചേർക്കപ്പെടുന്നു. ഉപകരണങ്ങളായിട്ട് അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കളായിട്ട്, ടെക്നോളജിക്കൽ യൂട്ടിലൈസേഷൻ ആൻഡ് സയന്റിഫിക് കാറ്റഗറൈസേഷൻ. എന്നാൽ ഇങ്ങനെയൊരു സംവിധാനത്തിൽ നിന്നല്ല മനുഷ്യൻ തന്റെ ഇണയെ തിരിച്ചറിയുന്നത്. അതിന് ഒരു ദൈവിക പരിസരമുണ്ട്. ജീവിത പങ്കാളി എന്നത് ഒരു ഉപകരണമല്ല, ഉപഭോഗ വസ്തുവുമല്ല, കീഴ്പ്പെടുത്തേണ്ട അധികാരപരിധിയുമല്ല. പകരം അവർ ഒരേ ഉടലിന്റെ ഭാവം പേർന്നവരാണ്. നാരി, നരനിൽ നിന്ന് ജനിച്ചവൾ എന്ന വിശേഷണം സ്ത്രീകളുടെ മേൽ വിധേയത്വം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ന്യായമായി പല സംസ്കാരങ്ങളും കണ്ടിട്ടുണ്ട്. പുരുഷ മേധാവിത്വത്തിന്റെയും പുരുഷ കേന്ദ്രീകൃതമായ വ്യവഹാരങ്ങളുടെയും പരിസരത്ത് അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളും ദുർനടപടികളും സാധാരണമാണ്. പേട്രിയാക്കൽ ആൻഡ് ആൻഡ്രോസെൻട്രിക് നറേറ്റീവ്സ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷ സമഗ്രതയിലാണ് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നിറവേറുന്നത് എന്നാണ്. അത് തനിച്ച് ഒരു ലിംഗപക്ഷത്തിന് മാത്രം അവകാശപ്പെടാവുന്നതല്ല. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി പഠിക്കുന്ന പാഠം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാതെ പോയത്. ദൈവികത ഡിവിനിറ്റി, മാനുഷികത ഹ്യൂമാനിറ്റി, മൃഗീയത ആനിമാലിറ്റി എന്നീ തന്തുക്കൾ ഇടകലരുന്ന സന്ദർഭമാണിത്. ഇതിനെക്കുറിച്ച് മറ്റൊരു വിധത്തിലും നാം ഉടൻ തന്നെ ധ്യാനിക്കും. സ്ത്രീ എന്നത് പുരുഷന്റെ ഇളകിത്തെറിച്ച ഒരു ലിംഗ കഷ്ണമല്ല, നോട്ട് എ സ്പ്ലിൻഡർ എന്റിറ്റി. പകരം വ്യതിരിക്തവും സ്വാഭാവികമായ അന്തസ് പേർന്നതും സവിശേഷമായ നിയോഗങ്ങളുള്ള ദൈവത്തിന്റെ സുന്ദരമായ സൃഷ്ടിയാണവൾ, പുരുഷനെ പോലെ തന്നെ. സത്യം പറഞ്ഞാൽ ആദം ഹവായി കാണുമ്പോൾ ഉതിർക്കുന്ന ആ പ്രേമ കാവ്യത്തിൽ ഈ പാരസ്പര്യവും പൊരുത്തവും പ്രകടമാണ്. നരനിൽ നിന്ന് ഈഷ് ജനിച്ച നീ നാരി ഈഷ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. വിവാഹത്തിനായി ഒരുങ്ങുന്ന യുവ സഹോദരങ്ങളോട് അതിനാൽ ഇത് ആവർത്തിക്കാൻ എനിക്ക് വളരെ ഇഷ്ടവുമാണ്. ഈഷ് ഈഷ എന്നതിന്റെ വാക്പൊരുത്തം തന്നെ സ്ത്രീ പുരുഷ പൊരുത്തത്തിന്റെ കുറി കൂടിയാണ്. അല്ലാതെ പുരുഷൻ ശക്തി കേന്ദ്രവും സ്ത്രീ ബലഹീന പാത്രവുമല്ല. തിരുവചനത്തിൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ചിലർ വായിച്ചെടുക്കാറുണ്ടെങ്കിലും അവ സാന്ദർഭികമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, സാംസ്കാരികമായ പശ്ചാത്തലത്തിനോട് ചേർത്ത് വായിച്ചുകൊണ്ട്. അങ്ങനെ ചെയ്യാതെ സ്ത്രീയെ ചവിട്ടിത്തേക്കുന്നത് നീതികേടാണ്, തിരുവചനത്തോടും സ്ത്രീയോടുമുള്ള നീതികേട്. ദൈവിക പദ്ധതി സമഗ്രമായി മനസ്സിലാക്കി വേണം നാം വചനത്തെയും വചനത്തിന്റെ സാംസ്കാരിക ഭാവങ്ങളെയും വ്യാഖ്യാനിക്കാൻ. ഭക്ഷണം, ഭക്ഷണപാത്രം, ദേഹശുദ്ധി തുടങ്ങിയ പ്രമേയങ്ങളിൽ ഉരുത്തിരിയുന്ന വിവാദങ്ങൾ നാം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശ്രദ്ധിച്ചു വരികയായിരുന്നല്ലോ. ചില ഫലങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം ആദി മാതാപിതാക്കളോട് പറയുന്നുണ്ട്. ദൈവസമാനത അങ്ങനെ ഒരു ഭോജന നിയമവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നാം. അതേസമയം സുവിശേഷത്തിൽ നാഥൻ പറയുന്നത് എന്തു വേണമെങ്കിലും ഭക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. കാരണം എന്ത് ഭക്ഷിക്കുന്നുവെന്നത് ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു കാര്യമല്ല എന്നും. ഒരിടത്ത് ചില കാര്യങ്ങൾ ഭക്ഷിക്കരുത് എന്ന താക്കീത് മറ്റിടത്ത് എന്തു വേണമെങ്കിലും ഭക്ഷിക്കുക എന്ന അനുവാദവും. ഒറ്റനോട്ടത്തിൽ വൈരുദ്ധ്യം എന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്താൽ ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ആഹാരത്തിലും ഭോജനശീലത്തിലും വ്യത്യാസമുണ്ട്. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം അല്ലാത്ത മറ്റെന്തിനെയോ നാം അകത്താക്കുന്ന ഒരു സൂചന കൂടിയാണ്. അങ്ങനെ നാം അകത്താക്കുന്നതിനെ നാം സ്വാംശീകരിക്കുന്നുണ്ട്, ബാക്കിയുള്ളതിനെ വിസർജിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദഹന പ്രക്രിയയിൽ എല്ലാത്തരം ഭക്ഷണ വസ്തുക്കളും ഒടുക്കം ഭേദമന്യേ ഒരു അവസ്ഥയിൽ തന്നെ എത്തിച്ചേരുന്നുവെന്നർത്ഥം. വേർതിരിവുകളെല്ലാം ഇല്ലാതാകുന്നു. ഇന്നലെ നാഥൻ ദഹനത്തെയും വിസർജനത്തെയും പരാമർശിച്ചത് ഈ അർത്ഥത്തിൽ കാണേണ്ടതുണ്ട്. മറ്റുള്ളവരെ നാം ഉൾക്കൊള്ളാൻ കാണിക്കുന്ന വൈമുഖ്യമാണ് ഈ അർത്ഥത്തിൽ ഭക്ഷണമെന്ന രൂപകത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത്. അവരനെന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നൊക്കെ നാം ശ്രദ്ധിക്കുന്നത് തന്നെ അവരനോട് അത്ര പ്രിയമില്ലാത്തതുകൊണ്ടാണ്. അവരനെ ദഹിക്കാനുള്ള നമ്മുടെ വൈഷമ്യം, ആത്മാവിന്റെ അജീർണതകൾ. സൃഷ്ടിയിൽ ദൈവം മനുഷ്യനെ അധ്വാനിക്കുക, ഭക്ഷണം കണ്ടെത്തുക എന്നൊക്കെ വിധിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം നേടുക, ഭക്ഷണം കഴിക്കുക, അത് പങ്കിടുക, അത് ദഹിപ്പിക്കുക, വിസർജിക്കുക എന്നൊക്കെയുള്ള നിലയ്ക്കാത്ത ചക്രത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അത് ഭക്ഷണത്തിന്റെ പ്രശ്നം മാത്രമല്ല, മനുഷ്യൻ എല്ലായ്പ്പോഴും പുറമേ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ദൈവിക നിയോഗമാണത്. വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും നാം ജീവിതത്തിൽ അത് സ്വാംശീകരിക്കേണ്ടതായി വരും, അതും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ. ആ വഴിയിലാണ് ചില കാര്യങ്ങൾ കഴിക്കരുത് എന്ന് ദൈവം നമ്മോട് നിബന്ധന വയ്ക്കുന്നത്. അനുവാദം നിബന്ധനയോടുകൂടി വരുന്നത് നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ.
അതുകൊണ്ട് തന്നെ നാം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭക്ഷണം പ്രശ്നമുള്ള കാര്യമല്ലെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന നിലപാടുകൾ വളരെ പ്രസക്തമായി മാറുന്നു. ഭക്ഷണശീലങ്ങൾ എന്നത് മറ്റുള്ളവരെ നാം ഉൾക്കൊള്ളുന്ന രീതികൾ കൂടിയാണല്ലോ. മറ്റുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും നാം ഉൾക്കൊള്ളുന്ന രീതി. ഇന്നിതാ ഒരു വിജാതീയ സ്ത്രീയുടെ നാഥനുമായുള്ള സംവാദത്തിൽ ഈ പ്രമേയം കുറെ കൂടി കടന്നു വരുന്നുണ്ട്. മർക്കോസ് 7:24-30. ഗ്രീക്ക് വംശജയായ സ്ത്രീ എന്നാണ് സുവിശേഷം പറയുന്നത്. അവൾ നാഥനോട് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ നാഥൻ അവളോട് തിരിച്ചു ചോദിക്കുന്നത് മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമാണോ എന്നാണ്. അപ്പം തന്നെയാണ് ഇവിടെയും പ്രശ്നം. ഭക്ഷണം, ഭക്ഷണക്രമം ലോകക്രമത്തിൻ്റെ ഏറ്റവും പ്രകടമായൊരു സൂചകമാണ്. എങ്ങനെ മനുഷ്യൻ ഭക്ഷണം നേടുന്നു, ഭക്ഷണം മറ്റാർക്കും പങ്കിടാതെ കഴിക്കുന്നു, ഭക്ഷണമില്ലാതെ ജീവിക്കുന്നു, ഭക്ഷണം നേടുന്നവൻ്റെ അധികാര വ്യവസ്ഥകൾ, അങ്ങനെ 100 കാര്യങ്ങളുണ്ട് അതിൽ. 6 അപ്പത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 8 നാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ. 7 ആരംഭിക്കുന്നത് തന്നെ ശിഷ്യന്മാർ അപ്പം കഴിക്കുന്നതിനെ സംബന്ധിച്ച ഈ വിവാദത്തിലുമായിരുന്നു. ഇന്നിത അതേ അധ്യായത്തിൽ അപ്പത്തെ ശക്തമായൊരു ബിംബമായി നാഥൻ അവതരിപ്പിക്കുന്നു. ക്രിസ്തീയത വിജാതീയ സംസ്കാരങ്ങളെ, അതായത് യഹൂദമല്ലാത്ത സംസ്കാരങ്ങളെ പുണരുന്നതിൻ്റെ ചരിത്രവീഥികളുടെ വ്യാഖ്യാനം കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. നാഥൻ ഒരു വിജാതീയ പ്രദേശത്താണ്, ടൈർ സീദോൺ പ്രദേശം. അവിടെ ഒരു ഗ്രീക്ക് വംശജയായ സ്ത്രീയെ അവൻ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. നാഥൻ അകലെ നിന്നാണ് സൗഖ്യം പകരുന്നത്, ഹീലിംഗ് ഫ്രം എ ഡിസ്റ്റൻസ്. വിജാതീയനായ ശതാധിപന്റെ കാര്യത്തിലും ഇങ്ങനെയൊരു പ്രകടനം നാം കാണുന്നുണ്ട്. സൃഷ്ടിയിൽ ദൈവം പാലിക്കുന്ന അകലത്തിൻ്റെ അടുപ്പങ്ങൾ നാം കണ്ടിട്ടുണ്ടല്ലോ ഇന്നലെ. എത്ര വിദൂരസ്ഥരായാലും ദൈവത്തിൻ്റെ രക്ഷാഗ്രഹ വ്യവസ്ഥയിൽ അവർ ആരും അകലെയല്ല. നാഥൻ അകലെയുള്ളവരോടും അരികെയുള്ളവരോടും ഒരുപോലെ സുവിശേഷം പ്രസംഗിച്ചു, Ephesians 2:7. അവൻ ഭിന്നതകളുടെ മതിൽ തകർത്തു, Ephesians 2:14. ഈ സംഭവത്തിൽ വ്യക്തമാകുന്നതും അതുതന്നെയാണ്. അശുദ്ധമായ ഒരു ആത്മാവ് ബാധിച്ച തൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സ്ത്രീയുടെ നിവേദനം. അശുദ്ധത, അക്കത്താർട്ടോസ്, ആചാരപരമായ അശുദ്ധിയെ കുറിക്കുന്നൊരു പദം കൂടിയാണത്. ആചാരശുദ്ധികളെക്കുറിച്ചുള്ള തർക്കം മൂത്തു വരുന്ന ഒരു സുവിശേഷ പരിസരത്ത് നാം നിൽക്കുമ്പോൾ ഈ വാക്കിന് പ്രസക്തിയേറെയാണ്. വേറൊരു നിരീക്ഷണം കൂടി ഈ സന്ദർഭത്തിന് അത്യാവശ്യമായിട്ടുണ്ട്. മർക്കോസ് ലീഗ ഈ സുവിശേഷ പരിസരങ്ങളിൽ നാഥന്റെ വീടിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതേസമയം ഇറങ്ങി പുറപ്പെട്ടു എന്നൊരു വാക്കും അതിനോട് ചേർത്ത് വായിക്കാറുണ്ട്. സാധാരണ രീതിയിൽ വീടണഞ്ഞ് സ്വസ്ഥമായിരിക്കുന്നൊരു പ്രവണതയല്ല നാഥൻ പ്രകടമാക്കുന്നത്. പകരം വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ്, എല്ലാവരെയും വീട്ടകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ. അതായത് അവൻ തൻ്റെ കൂടാരത്തിൻ്റെ വലിപ്പം കൂട്ടുന്നു എന്നർത്ഥം. സിനഡാത്മക വഴിയിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ Ephesians 2:4, നാം കൂടാരങ്ങളുടെ വലിപ്പം കൂട്ടി എല്ലാവരെയും അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇന്ന് നാം നിരീക്ഷിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സ്ത്രീ നാഥനുമായി സംഭാഷണത്തിലേർപ്പെടുന്നു എന്നത്, ഡയലോഗ്. ഇതൊരു അസാധാരണമായ സന്ദർഭമാണ്. അത്ഭുതങ്ങളുടെ വിവരണത്തിൽ സൃഷ്ടിവേളയിൽ നാം കാണുകയായിരുന്നല്ലോ നമ്മോട് സംവദിക്കുന്ന ദൈവം, തിരിച്ച് ദൈവത്തോട് സംവദിക്കുന്ന, സംസാരിക്കാൻ കഴിവുള്ള മനുഷ്യരും. വചനം, ലോഗോസായവൻ ദൈവം ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ വെറും ഏകപക്ഷീയമായ പുലമ്പലുകളുമായിട്ടല്ല വന്നത്, മോണോലോഗ്സ്. പകരം അവൻ നമ്മെ കേൾക്കാൻ തയ്യാറായിരുന്നു, ഡയലോഗ്സ്. ബെനഡിക്ട് പാപ്പ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ Matthew 15:21 ഈ സംഭവത്തിൽ ഈ സ്ത്രീയെ കാനാൻകാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതൊരു സാമൂഹികമായ ബലഹീനതയുടെ സൂചനയാണ്. ഗ്രീക്കുകാരി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് സാമൂഹികമായ ഒരു ഔന്നത്യം സൂചിപ്പിക്കുന്നതാണ്. കാനാൻകാരി എന്ന് പറയുമ്പോൾ സാമൂഹികമായ ഒരു താഴ്മയെയും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാനാൻ എന്ന പദം വെട്ടിപ്പിടിക്കേണ്ട, കൈയടക്കേണ്ട ഭൂമിയുടെ പേരാണ്. ദൈവഹിതമനുസരിച്ച് അവർക്ക് ലഭിച്ച വാഗ്ദത്ത ഭൂമി എന്നവർ പറയുമെങ്കിലും അതിൻ്റെ ചരിത്രം രക്തരൂഷിതമാണ്. അതിക്രമങ്ങളുടെ ചരിത്രമുണ്ടതിന്. വാഗ്ദത്ത ഭൂമിയുടെ ചരിത്രം അത്ര ദൈവഹിതാനുസാരമായിട്ടല്ല മനുഷ്യൻ ചമച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വാളിൻ തുമ്പുകൊണ്ട് അടർത്തി മാറ്റപ്പെട്ട ഒരുവൾ ഇതാ തൻ്റെ ഭാഗതയും തേടി വന്നിരിക്കുകയാണ്, തൻ്റെ പൂർവികമായ അവകാശം തേടി. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ റാഹാബ് എന്നൊരു കാനാൻകാരി സ്ത്രീയുടെ ഓർമ്മയും ഇതുണർത്തുന്നുണ്ട്, Joshua 2. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹനീയ മാതൃകയായി ഈ മഹതി വിവരിക്കപ്പെടുന്നുണ്ട്, Hebrews 11:31. റാഹാബില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും കാനാൻ കൈവശമാക്കില്ലായിരുന്നു. അവൾ വിജാതീയയാണ്, വേശ്യയുമാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന്റെ സങ്കല്പത്തിൽ അവൾ തീർത്തും അപരയാണ്, അബ്സല്യൂട്ട് അതർ, തീർത്തും വിഭിന്ന, തീർത്തും പുറത്താക്കപ്പെടേണ്ടവൾ. എങ്കിലും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, ദേശസാക്ഷാത്കാരത്തിൽ ഈ സ്ത്രീയുടെ സാന്നിധ്യം കൂടി ചേർത്ത് വയ്ക്കണമെന്നത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിശ്ചയം. അത് ഇസ്രായേലിനൊരു പാഠവുമാണ്. ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ആരും അപരരല്ല, പരിത്യക്തരുമല്ല.
റാഹാബ് പുതുജന്മം പ്രാപിച്ചവൾ, റാഹാബ് റദ്ദിവിവ എന്നാണ് ഈ വിജാതീയ സ്ത്രീയെ നാം അതിനാൽ മനസ്സിലാക്കേണ്ടത്. അവളും നാഥനും പരസ്പരം ശുശ്രൂഷ ചെയ്യുന്നു, മ്യൂച്വൽ മിനിസ്ട്രി എന്ന് പറയപ്പെടുന്നു. കാരണം എല്ലാ ജനതകളോടുമുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ നാഥന് അവൾ അവസരമൊരുക്കുന്നു. വിജാതിയരോട് പോലും അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരം. അതേസമയം ദൈവത്തിന്റെ ഭൂമിയിൽ തനിക്കുള്ള അവകാശം ചോദിക്കാൻ നാഥൻ അവൾക്ക് അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കുട്ടികളുടേത് മാത്രമല്ല, നായ്ക്കുട്ടികളുടേത് കൂടിയാണ്. ഞങ്ങളുടെ ആശ്രമത്തിൽ ഭക്ഷണം പാകം ചെയ്തു തരുന്ന ചേച്ചിക്ക് രണ്ട് കുഞ്ഞുമക്കളുണ്ട്. ഒരിക്കൽ ചേച്ചി ഉച്ചസമയത്ത് കുഞ്ഞാള് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ കുട്ടികളിൽ ആർക്കെങ്കിലും ആയിരിക്കുമെന്നാണ്. പക്ഷെ ചേച്ചി തന്നെ പറഞ്ഞു തന്നു അതൊരു പട്ടിക്കുഞ്ഞിന് വേണ്ടിയായിരുന്നുവെന്ന്, അവരുടെ വീട്ടിൽ പുതുതായി എത്തിയ പട്ടിക്കുഞ്ഞ്. ഈ ഒരു സംഭവം ഇവിടെ ഓർത്തുപോയെന്നേ ഉള്ളൂ. അങ്ങനെ മനുഷ്യർ കെട്ടിപ്പൊക്കിയ ഭിന്നതയുടെ മതിലുകൾ ഈ രണ്ടുപേരും ചേർന്ന് തകർക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 128 ഇപ്രകാരം: ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ, കുടുംബത്തിന്റെ, ദേവാലയത്തിന്റെ അടരുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ത്രിമാന ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പം സമ്പാദിക്കുക എന്ന ഉത്തരവാദിത്വം പുരുഷന്റേതാണ് എന്ന് നാം കരുതാറുണ്ട്, ബ്രെഡ് വിന്നർ. അതുകൊണ്ട് തന്നെ അവന് അതിന് തക്കതായ അധികാരങ്ങൾ നാം കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പലപ്പോഴും അത് പുരുഷാധിപത്യമായി മാറുന്നു എന്നത് നിർഭാഗ്യകരമാണ്. എന്നാൽ ഇന്ന് സങ്കീർത്തനം സ്ത്രീയുടെ അധ്വാനത്തിന്റെ ചരിത്രം കൂടിയാണ് കുറിക്കുന്നത്. അപ്പം നേടുന്നത് പുരുഷനാണെങ്കിലും അപ്പം തയ്യാറാക്കുന്നത് സ്ത്രീയാണ്. ആ സ്നേഹത്തിന്റെ പാരസ്പര്യത്തിൽ നിന്നും, ഉത്തരവാദിത്വത്തിൽ നിന്നുമാണ് ഒരു കുടുംബത്തിന്റെ ഭദ്രതയും ആനന്ദവും പിറവികൊള്ളുന്നത്. അങ്ങനെ ആ കുടുംബം ദൈവത്തിന്റെ ഹിതം വിളങ്ങുന്ന ഒരു സന്ദർഭമായി മാറുന്നു, ദൈവാനുഗ്രഹത്തിന്റെ വേദിക. അങ്ങനെ വീടെന്നത് ഒരു ഗാർഹിക ദേവാലയമായി മാറുന്നു, ഡൊമസ്റ്റിക് ചേർച്ച്, വീട്ടുസഭ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ പരസ്പര വിധേയത്വം, ഉപ്പിട്ടാസോ എന്ന ആശയം കുടുംബങ്ങളെക്കുറിച്ചും വിവാഹബന്ധത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എഫേസ്യർ 5 കൊളോസ്യർ 3 പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള പൊരുത്തം പോലെയാണത്. ഇന്നലെ 1 കൊരിന്ത്യർ 15 നാം ക്രിസ്തു എന്ന രണ്ടാമത്തെ ആദത്തെ കാണുകയായിരുന്നല്ലോ. ഇന്നിതാ ആ വിജാതീയ ദേശത്ത് ഹവായുടെ പുത്രിയായ ആ വിജാതീയ സ്ത്രീ ഈ ആദത്തെ തേടി വരുന്നു. അവർ പരസ്പരം വിധേയത്വം പ്രകടമാക്കി, മ്യൂച്വൽ മിനിസ്ട്രി. നാഥനും ഗുരുവുമായവൻ ആ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് സ്നേഹത്തിന്റെ പാഠങ്ങൾ വായിച്ചെടുത്തു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അടുപ്പത്തെ, അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ രൂപത്തിൽ തിരുവചനം ആവർത്തിക്കുന്നത്. ഒന്ന് മറ്റൊന്നിനെ അടയാളപ്പെടുത്തുന്നു. Thank you.